നമസ്കാരം. വീൽസൺ ഫയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചതുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ്. റോയൽ എൻഫീൽഡ് 2 ലക്ഷത്തോളം വണ്ടികൾ തിരികെ വിളിക്കുന്നു, അതിന്റെ കാരണം എന്താണെന്നൊക്കെയാണ് സംശയം. നമുക്ക് നോക്കാം. December 2020 മുതൽ April 2021 വരെ റോയൽ എൻഫീൽഡിന്റെ മോഡലുകൾ നിർമ്മിച്ച മോഡലുകൾ വാങ്ങിയവർക്ക് മെസ്സേജ് വഴിയും ഇമെയിൽ വഴിയും എല്ലാം നിങ്ങൾക്കൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ടാകും വണ്ടികൾ തിരികെ വിളിക്കുന്നതായിട്ട്, വാർത്തയിലും വന്നിട്ടുണ്ട്. ഇതിന് കാരണമായി റോയൽ എൻഫീൽഡ് പറയുന്നത് ഇഗ്നിഷൻ കോയിലിലെ ഒരു എറർ ആണ്. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇഗ്നിഷൻ കോയിൽ എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇഗ്നിഷൻ കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ ചെറിയ ട്രാൻസ്ഫോർമറാണ്. നമ്മുടെ ബൈക്കിന്റെ ബാറ്ററിയുടെ വോൾട്ടേജ് ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ബൈക്കിൻ്റെ തന്നെ സ്പാർക്ക് പ്ലഗ് വഴി എൻജിൻ ഫയർ ചെയ്യാനുള്ള, എൻജിനിലേക്ക് ആ സ്പാർക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ഇഗ്നിഷൻ കോയിൽ. ഈ ഇഗ്നിഷൻ കോയിൽ പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടൊരു സാധനമാണ് കേട്ടോ, എല്ലാ ബൈക്കുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഇഗ്നിഷൻ കോയിലാണ് നമ്മുടെ ബൈക്കിനെ കൃത്യമായിട്ട് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇഗ്നിഷൻ കോയിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ മിസ് ഫയറിങ്, അതായത് നമ്മളിപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബൈക്ക് ജെർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബൈക്ക് ലോവർ ആർ പി എമ്മിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കെല്ലാം ബൈക്കിൽ ഒരു ജെർക്കിങ് ഫീൽ ചെയ്യുക, ഓഫായി പോവുക, ട്രാഫിക്കിൽ ഓഫാവുക, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. ട്രാഫിക്കിൽ ഓഫാകുന്നതിന് മറ്റു കാരണങ്ങളുമുണ്ട്, എന്നാൽ ഇഗ്നിഷൻ കോയിൽ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാലും ഇതുണ്ടാകും. അപ്പോൾ റോയൽ എൻഫീൽഡ് പറയുന്നത് ഇത് മാത്രമല്ല, ഈ പ്രശ്നമുള്ള ബൈക്കുകളിൽ ഷോർട്ട് സർക്യൂട്ടിനും സാധ്യതയുണ്ട് എന്നാണ്. ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ തീപിടുത്തത്തിലേക്കൊക്കെ നയിക്കാം. പക്ഷേ ഈ തിരികെ വിളിക്കാൻ പോകുന്ന, തിരികെ വിളിക്കാൻ സാധ്യതയുള്ള 2.5 ലക്ഷത്തോളം വണ്ടികൾ എല്ലാത്തിലും തന്നെ ഈ പ്രശ്നമില്ല. ഉള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചെക്ക് ചെയ്യാനും, ഏതൊക്കെ ബൈക്കുകളിലാണ് ഈ പ്രശ്നമുണ്ട് എന്ന് ചെക്ക് ചെയ്യാനും, ആ ചെക്ക് ചെയ്ത ബൈക്കുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് അവരെന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യുകയും ചെയ്യും. പുതിയ ഇഗ്നിഷൻ കോയിൽ വെച്ചിട്ടായിരിക്കും അവർ കറക്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഇതിനു മുന്നേയും പല ബൈക്കുകളും, പല ബൈക്ക് കമ്പനികളും ബൈക്കുകളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റീകോളിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് FZ25, യമഹയുടെ FZ25ഉം ഹോണ്ടയുടെ CB350ഉം. ഇത് രണ്ടും റീസെൻ്റ്ലി തിരിച്ചു വിളിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ എല്ലാ റോയൽ എൻഫീൽഡ് ബൈക്കുകൾക്കും കംപ്ലയിൻ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ആ ബാച്ചിലുള്ള റോയൽ എൻഫീൽഡ് ബൈക്കുകളിൽ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇഗ്നിഷൻ കോയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ റോയൽ എൻഫീൽഡ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എൻജിനിൽ ഷോർട്ട് സർക്യൂട്ടിനുണ്ടാകാം, മൈലേജ് കുറയാം, അതുപോലെ സ്റ്റാർട്ടിംഗ് ഇഷ്യൂസും റണ്ണിംഗ് ടൈമിൽ ജെർക്കിംഗ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്കൊരു റൊട്ടീൻ ചെക്കപ്പിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാലാണ് ഇത്രയും ബൈക്കുകളെ തിരിച്ചു വിളിക്കുന്നത്. ഈ കാലാവധിയിൽ ഇറങ്ങിയ ബുള്ളറ്റ്, ക്ലാസിക്, പിന്നെ മീറ്റിയോർ എന്നീ മോഡലുകളാണ് ഈ പറഞ്ഞ പ്രശ്നമുള്ളതായിട്ട് അവർ സസ്പെക്ട് ചെയ്യുന്നത്. ആ സസ്പെക്ട് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും തിരികെ വിളിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മെയിൽ വന്നിട്ടില്ല, നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ജെർക്കിംഗ് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലോ സ്പീഡിൽ വണ്ടി ഓഫായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ലോവർ ഗിയറിൽ വളരെ പതുക്കെ പോകുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോകുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടിയിൽ മൈലേജ് ഭയങ്കര പെട്ടെന്ന് കുറയുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെടാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം, അവർ ഉറപ്പായും കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നോക്സിൻ്റെ ഒരു സ്റ്റോക്ക് വീഡിയോ ആണ്, റോയൽ എൻഫീൽഡ് റിവ്യൂവിൽ നിന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരുടെ ലിങ്ക് താഴെ തരാം, നിങ്ങൾ ഉറപ്പായും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.